നമസ്കാരം, ക്രൈം മോണിലേക്ക് സ്വാഗതം. ക്യാൻസർ ബാധിതയായ നടി ശരണ്യയുടെ ജീവിതവും ഒടുവിൽ കൊറോണ രോഗം പിടിപെട്ടതിനെ തുടർന്നുണ്ടായ മരണവുമെല്ലാം കേരളക്കരയെ ആകെ സങ്കടത്തിൽ ആഴ്ത്തിയ കാഴ്ചകളാണ്. ക്യാൻസർ ശരീരത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ശസ്ത്രക്രിയയുടെ കത്തിമുന ശരീരത്തെ നോവിച്ചു കൊണ്ടിരുന്നപ്പോഴും പതിൽ മടങ്ങ് ശക്തിയോടെ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്നു. മായാത്ത ചിരിയോടെയുള്ള അവളുടെ ഓരോ മടങ്ങിവരവിലും അവൾക്ക് താങ്ങായി ചേർത്ത് പിടിക്കാൻ പെറ്റമ്മയ്ക്കൊപ്പം പോറ്റമ്മയായി സീമാജി നായരുമുണ്ടായിരുന്നു. ക്യാൻസറിനെ അതിജീവിച്ചു ജീവിതത്തിലേക്കും സിനിമയിലേക്കും ശരണ്യയുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോഴാണ് കോവിഡ് രോഗം ബാധിച്ചതിനെ തുടർന്ന് ശരണ്യയുടെ ആരോഗ്യനില മോശമാകുന്നത്. ഒത്തിരി ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് തന്നെ കോവിഡ് രോഗം കൂടി സ്ഥിരീകരിക്കപ്പെട്ടതോടെ ശരണ്യയുടെ അതിജീവനം സംശയകരമായിരുന്നു. കൂടാതെ അടിക്കടി ബി പി കുറഞ്ഞു വരുന്നതും ആരോഗ്യനിലയെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. ഡോക്ടർമാർ അപകട സൂചന ബന്ധുക്കളെ അറിയിച്ചിരുന്നുവെങ്കിലും എല്ലാ തവണത്തെയും പോലെ നിറഞ്ഞ ചിരിയോടെ ശരണ്യ ജീവിതത്തിലേക്ക് നടന്നു കയറും എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം. മരണസമയം വരെ ശരണ്യയുടെ അമ്മയ്ക്ക് താങ്ങും തണലുമായി കൂടെ നിന്ന ആളാണ് സീമാജി നായർ. ശരണ്യയുടെ അമ്മയുടെ അവസ്ഥയെക്കുറിച്ചുള്ള സീമയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നൊമ്പരമാകുന്നത്. ആ അമ്മയ്ക്ക് എല്ലാം തൻ്റെ മകളായിരുന്നു. അവരുടെ ജീവിതം പോലും അവൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. മരണസമയത്തിന് തൊട്ടു മുന്നേ വരെ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന അമ്മ വൈകിട്ട് ശരണ്യയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുക്കാനായി വീട്ടിൽ പോയ സമയത്തായിരുന്നു ശരണ്യയുടെ മരണം. ആ സമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർക്ക് മാത്രമേ ഈ വിവരം അറിയാമായിരുന്നുള്ളൂ. എന്നാൽ അമ്മയെ പെട്ടെന്ന് വിവരം അറിയിച്ചു ഒരു ഷോക്ക് കൊടുക്കേണ്ട എന്ന നല്ല ഉദ്ദേശത്തോടെ തന്നെ അവർ ഇത് മറച്ചുവെച്ചു. എന്നാൽ വിധി ആ അമ്മയോട് കാട്ടിയത് അതിലും വലിയ ചതിയായിരുന്നു. ശരണ്യയുടെ ഫോൺ ആ സമയം അമ്മയുടെ കൈവശമായിരുന്നു. നെറ്റ് ഓൺ ആയിരുന്നതിനാൽ അതിലേക്ക് വന്ന നോട്ടിഫിക്കേഷൻ അമ്മയുടെ കണ്ണിൽ യാദൃശ്ചികമായി കാണുകയായിരുന്നു. ശരണ്യയ്ക്ക് ആദരാഞ്ജലികൾ എന്നായിരുന്നു ആ മെസ്സേജ്. സ്വന്തം മകളുടെ മരണ വാർത്ത സമൂഹ മാധ്യമത്തിലൂടെ അറിയേണ്ടി വരുന്ന ആ അമ്മയുടെ മാനസിക നില എങ്ങനെയാണ് തെറ്റാതിരിക്കുക? അമ്മയെ മരണവിവരം അറിയിക്കാനായി പോയവർ പാതി വഴി എത്തുമ്പോഴേക്കും ആ അമ്മ എല്ലാം മനസ്സിലാക്കിയിരുന്നു. ആ അമ്മയുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് സീമാജി നായർ പറയുന്നത്. ഇപ്പോഴും മകളുടെ മരണം ഉൾക്കൊള്ളാൻ ആ മനസ്സിന് കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ വന്നാൽ അവൾ കണ്ണു തുറക്കുമെന്നായിരുന്നു അവസാനം വരെയും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരണ്യയുടെ വീട് സന്ദർശിച്ച ഗണേഷ് കുമാറിനോടും അമ്മ അതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചത്. ശരണ്യയ്ക്ക് ഏറെ ഇഷ്ടമുള്ള ആളാണ് സീമാജി നായർ. ശരണ്യയുടെ ഓരോ തളർച്ചയിലും കൈത്താങ്ങായി കൂടെ നിന്നത് സീമയായിരുന്നു. ശരണ്യയുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതും സീമയുടെ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലം കൂടിയായിരുന്നു. സീമയോടുള്ള സ്നേഹ സൂചകമായിട്ട് തന്നെയാണ് തൻ്റെ വീടിന് സ്നേഹ സീമ എന്ന പേര് നൽകിയതെന്ന് ശരണ്യ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശരണ്യയുടെ മരണം സീമാജി നായരെ വല്ലാതെ തളർത്തിയിരുന്നു. ശരണ്യയുടെ ചടങ്ങുകളിലെല്ലാം പരമാവധി സങ്കടം ഉള്ളിലൊതുക്കി പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന സീമയുടെ മുഖം കണ്ട് നിൽക്കുന്നവർക്ക് നൊമ്പര കാഴ്ചയായി. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.